പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസം നാലെണ്ണം പറഞ്ഞു. ഒന്ന് ദൈവത്തിൻ്റെ, ഇന്ന് തൊട്ട് അഞ്ചിൻ്റെ തൊട്ട് 9 വരെ, ഏകദേശം 9 ഓളം 10 ഓളം ഉണ്ട്. അതുകൂടെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ദ റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഹീ ഈസ് ദ ഹെൽപ്പർ, ഹീ ഈസ് ദ ടീച്ചർ. അവനാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ട എല്ലാ ഉപദേശവും തരുന്ന പരിശുദ്ധാത്മാവാണ് അവൻ. നമ്മളെ പരിശുദ്ധാത്മാവാണ് നമുക്ക് സത്യത്തിൻ്റെ വഴിയിൽ നടത്തുന്നത്. അത് നമുക്ക് വിവരങ്ങൾ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ആത്മാവ് വിട്ടു തരുന്നത് പരിശുദ്ധാത്മാവാണ്. മൂന്ന്, നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ അനുസരണം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ അനുസരണത്തിൻ്റെ സ്വഭാവമില്ലാത്ത മക്കളിൽ പരിശുദ്ധാത്മാവില്ല. ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബുദ്ധി ചോദിക്കാൻ ജെയിംസി പറയുന്നു, യാക്കോബി പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കാൻ ധാരാളമായിട്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ ധാരാളമായിട്ട് തരുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ചോദിക്കണം, ചോദിച്ചില്ലേ കിട്ടത്തില്ല. നമ്മൾ ചോദിക്കേണ്ടത് അറിഞ്ഞ് വിവേകമുള്ള ബുദ്ധിയുള്ളവരെ പോലെ നിന്ന് ചോദിക്കണം. നാലാമത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം ഇട്ടു തരുന്നത്. പാപബോധം, ഈ പാപബോധം നീതിബോധമൊക്കെ ഇപ്പം മനുഷ്യരിൽ ഇല്ലാതെ വരുന്നൊരു കാലമാണ്. ഇപ്പം നമ്മൾ ഈ വാൻകൂവറിലെ, ഇംഗ്ലണ്ടിൻ്റെ ചില ഭാഗങ്ങളിൽ, അമേരിക്കയിലൊക്കെ ചില ഭാഗങ്ങളിൽ ഡ്രഗ്സും ഡ്രിങ്ക്സും ഒക്കെ എടുത്ത് റോഡിലിങ്ങനെ മനുഷ്യൻ കിടക്കുന്നതാണ്. ഗോൺ കേസാണ്. അവരങ്ങ് നമ്മൾക്ക് അവരെ മനുഷ്യരാണെന്ന് പോലും തോന്നത്തില്ല. അതുപോലത്തെ ജീവിതം, അങ്ങനെയുള്ള ലോകം ഇവിടെ ഉണ്ട്. നമ്മുടെ ദേശത്തും കാണും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. സത്യമെന്തെന്നും സത്യത്തിൻ്റെ വെളിച്ചമെന്തെന്നും അറിയാതെ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നു. പക്ഷേ ചില സന്ദർഭങ്ങൾ അവിടുന്ന് ചിലരെ ദൈവം ബുക്കി എടുത്തിട്ട് ആ കോളനിയിലുള്ളവരെ മുഴുവൻ ദൈവത്തിലേക്കാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മൾ ചില സന്ദർഭം നമുക്ക് അവിടെ പോകാനൊത്തില്ല എങ്കിലും ചുറ്റുപാടുമുള്ളവർക്ക് ദൈവമേ, നമ്മളെ സത്യത്തെ അറിഞ്ഞതുപോലെ അവരെ കൂടെ അറിയിക്കാൻ ദൈവമേ നീ വഴി തുറക്കണമേ, ഒരു മുഖാന്തരം ഉണ്ടാക്കണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പണ്ട് ബോംബെ പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എന്തോ ഒരു വൃത്തികെട്ട സ്ഥലമാണ് ചില ഭാഗങ്ങൾ. അവിടെ എല്ലാം ആരെങ്കിലും കൊണ്ടൊരു മുള കൊണ്ടൊരു കുരിശ് നാട്ടിവെക്കും. ദാറ്റ്സ് ഓൾ വാട്ട് ദേ ഡു. പക്ഷേ ക്രമേണ അവിടെ ഒരു ചെറിയ പള്ളി വരും, പിന്നെ അതിന് ചുറ്റുപാടും അങ്ങ് ശുദ്ധമാകും. അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ശുദ്ധതയെല്ലാം വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവ് കൊണ്ടാണ്. അപ്പം നമുക്ക് തന്നെത്താനേ ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. ആത്മീയ ഗോളത്തിലെ ജയമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പം പരിശുദ്ധാത്മാവ് ഫിൽസ് അവർ ഹാർട്ട് വിത്ത് ലവ്. സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പേ ലവ് ആണ്. അതായത് എന്നെക്കാട്ടി കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ദൈവം പഠിപ്പിക്കും. അത് റോമർക്കെഴുതിയ ലേഖനം 5:5 അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിക്കുക ചെയ്തു. അപ്പോൾ കർത്താവ് അങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ ആരോടും പറയാൻ പോലും ഇപ്പോൾ ഒക്കത്തില്ല. ആരും ഇത് കേൾക്കത്തില്ലല്ലോ. ആർക്കും വചനം കേൾക്കാൻ സമയം പോലും ഇല്ല. പക്ഷെ നമ്മുടെ ജോലി എന്തുവാ? ആരും കേട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ചെയ്യിപ്പിച്ചോളും. നമ്മുടെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുക, ബാക്കി ദൈവം ചെയ്തോളും. മറ്റുള്ളവരുടെ പ്രീതി നേടാൻ വേണ്ടി നടത്തിയാൽ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. റോമർക്കെഴുതിയ ലേഖനം 5:5 ഇങ്ങനെയാണ് പറയുന്നത്. 5-ാം വാക്യം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ടാണ് 8-ാം വാക്യം പറയുന്നത്. ക്രിസ്തുവോ, 6-ലുമുണ്ട്, 8-ല് ഞാൻ വായിക്കുന്നു ഇപ്പോൾ. ക്രിസ്തുവോ, 5 റോമർക്ക് എഴുതിയത് 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്ത് ചെയ്തു? നമ്മൾ പാപികളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ നല്ലവരായിരുന്നപ്പോൾ, അല്ലെ, ഗുണവാനാകുമ്പോൾ ആരെങ്കിലും മരിക്കാൻ കാണും. നീതിമാന് വേണ്ടി ആരും മരിക്കത്തില്ലെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആർക്കും നീതിമാനെ വേണ്ട, പിന്നെന്താ? പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവരുടെ സ്ഥാനം വലുതാണ്. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ തരാൻ ദൈവം എത്രയോ ആഗ്രഹിക്കുന്നു. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ചുറ്റുപാടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ലവ് ഈച്ച് അതർ അസ് ഐ ഹാവ് ലവ്ഡ് യു. അതാ ദൈവം പറയുന്നത്, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. ഞാനെങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ സ്നേഹിച്ചത് തൻ്റെ ജീവനെ നമുക്ക് തന്നു. അവൻ്റെ രക്തം, അവസാന തുള്ളി രക്തം പോലും നമുക്ക് തന്നു. എന്താ പലർക്കും യേശുവിനെ ഇഷ്ടമില്ലാത്തത്? അങ്ങേറ്റ സ്വാർത്ഥതയുള്ളവർ. ആദ്യമേ അവർ സ്നേഹം കാണിക്കും, പണം തരും, പക്ഷേ കൈ കിട്ടിക്കുമ്പോൾ നമ്മളെ അവർ അടിച്ചമർത്തി ഇല്ലാതാക്കും. ഒരു ദുഷ്ടൻ്റെ സാമ്രാജ്യം പണിയാനാണ് യേശുവിനെ എടുത്ത് മാറ്റുന്നതെന്ന് ഓർക്കണം. അത് പിശാച് വളരെ തന്ത്രപൂർണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അകത്തിരുന്ന് പ്രാർത്ഥിക്കണം, പുറത്തു പോകുമ്പം പ്രാർത്ഥിക്കണം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവസ്നേഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം. പിന്നെ കർത്താവെ, നിൻ്റെ സ്നേഹം ഇട്ടുകൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. നമ്മളത് ചെയ്യേണ്ടിയിരിക്കുന്നു. He dwells in the believers and fills us. 1 Corinthians 3:16. നമ്മളിലാണ് അവൻ വസിക്കുന്നത്. നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഹി ഡ്വെൽസ്
ഇൻബിലീവേഴ്സ് ആൻഡ് ഹി ഫിൽസ് അസ് നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്നും അറിയുന്നില്ലയോ? ചോദിക്കുകയാണ് പൗലോസ്, ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ല. ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ഗോഡ്സ് ടെമ്പിൾ ആൻഡ് ദാറ്റ് ഗോഡ് ഡ്വെൽസ് ഇൻ? ദൈവം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അതറിയണമെങ്കിൽ അപ്പം നമ്മുടെ ശരീരത്തിന് വിലയാണ്, നമ്മുടെ പാത്രത്തിനകത്തിരിക്കുന്ന ആൾ വലിയ ആളാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് വില വരുന്നത്. ഈ പലരും പഠിത്തമുള്ളവർ തന്നെ പലരും പറയും, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അത് പറയുമ്പോൾ ഓർക്കണം, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അത് പറയുമ്പോഴേ ഓർക്കും അവരിൽ ആത്മാവില്ല. അല്ലേ, ഒരു മനുഷ്യൻ നന്മ ചെയ്ത് ഭർത്താവ് പറയുന്നത് ചില പലരും പറയില്ല, നമ്മുടെ ചങ്ക് കാണിച്ചാൽ പോലും അതിൽ വിശ്വസിക്കാത്ത മനുഷ്യരുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം തന്നെത്താനെ വിളിച്ചു തന്നിട്ട് അത് വേണ്ടാന്ന് പറയുന്ന മനുഷ്യരാണ്. അപ്പം ആരും വേറൊരാളുടെ നന്മ കേട്ടിട്ട് ജീവിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിൽ വരുമ്പോൾ, അതേപോലെ സ്നേഹമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ദാറ്റ് ഈസ് വെയർ ദി യൂണിറ്റി കംസ്. ദൈവത്തിന് വളരെ നിർബന്ധമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യും. ഹോളി സ്പിരിറ്റ് അഡ്വക്കേറ്റ് ആണ് ഇൻ്റർസീഡ്. റോമർക്ക് എഴുതിയ ലേഖനം 8:26 അത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ വയ്യാത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യും. അതായത് ഹീ നമ്മൾ തേങ്ങ കരയുന്നത് പോലും, ദീർഘശ്വാസം എടുത്ത് കരയുന്നത് പോലും സ്വർഗത്തിൽ പ്രാർത്ഥനയായിട്ട് കൊണ്ടുപോകുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ജഡപ്രകാരം കിടന്ന് ഒത്തിരി കരഞ്ഞ് അലച്ചൂവി പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും രണ്ട് ധ്രുവമാണ്. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണ്ടേ, ഞാനെപ്പോഴും ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പിനോട് ഞാൻ പറയാം, ആദ്യമേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് അകത്ത് വരട്ടെ, ഭർത്താവിലെ പ്രാർത്ഥന പുറത്തോട്ട് ചെല്ലട്ടെ, സ്വർഗം അത് അംഗീകരിക്കുന്നതാക്കി മാറ്റട്ടെ. നമ്മുടെ പ്രയാസം നമ്മൾ ഈ കിടന്ന് നീണ്ടു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് അങ്ങ് പൊക്കോളുമല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണം. പല ക്രിയകളും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഗോഡ് ഹാസ് മെയ്ഡ് ഇറ്റ് വെരി വെരി സിമ്പിൾ. ദൈവം അത് വളരെ ലളിതമാക്കി തന്നിരിക്കുക. എപ്പോഴാണോ മനുഷ്യൻ പഠിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തപ്പെടുത്തും. അപ്പോസ്തല പ്രവൃത്തി 1:8 വി റിസീവ് പവർ വെൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടച്ചസ്. നമുക്ക് ബലം വരുന്നത് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് യു ഹാവ് ടു റിസീവ് പവർ. 12 ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് മേളിൽ നിന്ന് വന്ന് ശക്തിപ്പെടുത്തണം വരെ നിങ്ങൾ എരിശിലേമി തന്നെ ഇരിക്കണം. അങ്ങനെ തന്നെ അവരിരുന്നപ്പോഴാണ് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് തീ പോലെ, തീനാളം പോലെ പിളർന്ന നാവ് പോലെ അവരുടെ മേൽ വന്ന് വീണു, അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ദൈവം നിയോഗിച്ച് അയച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിലുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് എവ്രിവെയർ അറൗണ്ട് മീ, ഇൻസൈഡ് മീ, ഓൾ ദ പ്ലേസസ്. ബട്ട് അൺലെസ് ഐ ആം ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഐ വിൽ നോട്ട് സീ ദ സ്പിരിറ്റ് ഇൻസൈഡ് അനദർ പേഴ്സൺ. പലപ്പോഴും നമ്മൾ ഓരോ ചർച്ച് ചെല്ലുമ്പോഴല്ലേ, സമൂഹത്തിൽ ചെല്ലുമ്പോൾ പോലും നമ്മുടെ അപ്പുറത്തേക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് കാണണമെന്നില്ല. കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലണം. പിന്നെ പലപ്പോഴും നമ്മൾ പള്ളി ചെല്ലുമ്പോൾ, ചർച്ചിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ചെല്ലുമ്പോൾ നമ്മുടെ ഇടതോ വലതോ ഇരിക്കുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നമുക്കത് ഫീൽ ചെയ്യും. വി ക്യാൻ ഫീൽ ഇറ്റ് ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. നമ്മളത് മനസ്സിലാക്കണം. ആത്മാവുള്ളവരോട് ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാകും. ഈ ഹോളി സ്പിരിറ്റ് മേക്സ് ബിലീവേഴ്സ് ന്യൂ ആൻഡ് ഗ്രാൻഡ്സ് സിറ്റേണൽ. പരിശുദ്ധാത്മാവാണ് നമുക്ക് നിത്യമായ ജീവനെ കൊണ്ട് തരിയിക്കുന്നത്. അത് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പിക്കുന്ന ജോലി പോലും പരിശുദ്ധാത്മാവിൻ്റെയാണ്, നമ്മളല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒറ്റമൂലിയായിട്ട് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ തന്നെ വിളിച്ചിരുന്നു. പരിശുദ്ധാത്മാവാണ് നമുക്ക് എല്ലാ വരങ്ങളും, എല്ലാ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റും തരുന്നത്. എല്ലാ ഫലങ്ങളും എല്ലാ വരങ്ങളും. ഫലങ്ങൾ എന്ന് പറയുമ്പോൾ കാര്യം സ്നേഹം, സന്തോഷം, സമാധാനം, അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. പിന്നെ വരങ്ങളുണ്ട്, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം, ഹീലിംഗ് പവർ, ഫെയ്ത്ത്, ഇതെല്ലാം വരങ്ങളാണ്. ഈ വരങ്ങൾ അതെല്ലാം 9 ഫലങ്ങളുണ്ട്. അതിൽ കൂടുതൽ വരങ്ങളുണ്ട്. 9 വരങ്ങൾ പ്രിയ നേരിട്ട്, പിന്നെ അതിൽ കൂടുതൽ റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ വരങ്ങളെല്ലാം തരുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. അപ്പോൾ നമ്മളിപ്പം ഇന്ന് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് നമുക്ക് ഹീ ഫിൽസ് അവർ ഹാർട്ട് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. നമ്മളിലാണ് അവൻ വസിക്കുന്നത്, പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്നു, അതായത് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാക്ക് ബലമിട്ട് തരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നിത്യമായ ജീവനെ തരുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവിധ ഗിഫ്റ്റുകളും ഫലങ്ങളും തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
നാഥ പരിശുദ്ധാത്മാവ് വരാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് പഠിപ്പിച്ചതിന് സ്തോത്രം. എന്നാൽ ദാനമായിട്ട് പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ ഈ വരങ്ങളെല്ലാം, ഈ ഗുണങ്ങളെല്ലാം, ഈ പഠിപ്പീരെല്ലാം അവിടുന്ന് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നും മുതൽ അനാഥരല്ല. എൻ്റെ സാന്നിധ്യത്തെ ജീവിപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഉന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യം മാറി നിൽക്കത്തില്ലല്ലോ. ഞങ്ങൾ ഇട്ട ചെങ്ങും പോകത്തിനെന്ന് പറഞ്ഞു ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഭർത്താക്കന്മാരെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അവരെല്ലാം ഞങ്ങൾ നിൻ്റെ കയ്യിലോട്ടങ്ങ് ഏൽപ്പിക്കുക. നാഥൻ അവരെ പരിപാലിച്ച് സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടും തക്ക സമയത്ത് അവരെ കൊണ്ടുവരുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ നീ ഒരാപത്തും കൂടെ അവരെ സൂക്ഷിക്കുന്നു. അവരെവിടെയായിരുന്നാലും അവരെ സൂക്ഷിച്ച് വളർത്തിക്കൊണ്ട് നിന്നെ സ്തോത്രം. നിത്യമായ ജീവൻ്റെ ഉറവിടം അവിടുന്ന് തന്നെയാണെന്ന് പഠിപ്പിക്കുന്നതിനാൽ, ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് വേണമെന്ന് പഠിപ്പിച്ചതിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര മഹാപദവി ഞങ്ങൾക്ക് തന്ന് നിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിച്ച് നിൻ്റെ രാജ്യത്തിൻ്റെ സിറ്റിസൻസാക്കി ഞങ്ങളെ മാറ്റിയതിന് നന്ദി പറയുന്നു. തലമുറ തലമുറയായിട്ട് ആ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.